എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. വിറപ്പിക്കുന്ന ടൈപ്പ് വാട്ട്സ് ഇൻ മൈ ബാഗൊന്നും അല്ല, ഇതൊരു എമർജൻസി ബാഗിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. പൊതുവെ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും ഒരു എമർജൻസി ബാഗ് നമ്മൾ കരുതി വെക്കണം എന്നുള്ളത്. നാട്ടിലത് അത്ര കോമൺ അല്ല, എന്നാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നാട്ടിലും ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മൾ കരുതി വെക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബാഗിൽ നമുക്ക് എന്തൊക്കെ കരുതണം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഇവാക്വേഷൻ ബാഗ് അല്ലെങ്കിൽ ഒരു ഓൺ ദ ഗോ ബാഗ് അല്ലെങ്കിൽ ഒരു എമർജൻസി ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, നമുക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കൊണ്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ബാഗ് മാത്രം എടുത്തിട്ട് പോവാവുന്ന രീതിയിൽ വേണം ഈ ഒരു ബാഗ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്കൊരു ബാഗാണ് വേണ്ടുന്നത്. അപ്പോൾ ആ ബാഗ് ബാക്ക് പാക്കായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കയ്യിൽ ക്യാരി ചെയ്യാനും പറ്റും, ബാക്ക് പാക്ക് നമുക്ക് ബാക്കിൽ ഇടാനും പറ്റും. നമുക്ക് എന്താണോ കംഫർട്ടബിളായിട്ടുള്ള, കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക് പാക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് നമ്മൾ ബാഗ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാഗ് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള ബാഗാണ് നല്ലത്. എന്നാൽ നമ്മുടെ ഷോൾഡറിന് അത്രയും ഹെവിനെസ്, വെയ്റ്റ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയാ വെക്കണം എന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം, ഞാനൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഓർഡറിലൊന്നും അല്ല പറയുന്നത്, ഞാൻ എനിക്ക് ഓർമ്മ വരുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലാഷ് ലൈറ്റ് കരുതണം, അതായത് ഒരു ടോർച്ച് കരുതണം. ടോർച്ച് ചെറുതായാലും മതി, പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ടോർച്ചായിരിക്കണം. പോക്കറ്റ് ടോർച്ചൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തതായിരിക്കും നല്ലത്. പിന്നെ ബാറ്ററി യൂസ് ചെയ്യുന്ന ടോർച്ചാണെങ്കിൽ ബാറ്ററി രണ്ടെണ്ണം എക്സ്ട്രാ ബാറ്ററിയും കൂടെ കരുതണം. അടുത്തത് നമ്മൾ കരുതേണ്ടത് കുറച്ച് വെള്ളം, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണ്. വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ രണ്ട് ബോട്ടിലോ മാക്സിമം നമുക്ക് കരുതി വയ്ക്കാം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഭക്ഷണം നമുക്ക് പെട്ടെന്ന് കേടാവാത്ത തരത്തിലുള്ള ഭക്ഷണം കരുതുന്നതാണ് നല്ലത്. അതായത് ഇപ്പം നട്ട്സോ അല്ലെങ്കിൽ ഗ്രാനോള ബാറൊക്കെ കിട്ടുമല്ലോ, പ്രോട്ടീൻ ബാറൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, അങ്ങനെ റസ്ക്, അങ്ങനെ എന്തെങ്കിലും കരുതുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ കുറച്ച് ഫുഡ് എടുത്ത് വെക്കണം. പിന്നെ വേണ്ടുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉറപ്പായിട്ടും കരുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ബാൻഡേഡ്, അതുപോലെ കോട്ടൺ, പിന്നെ മുറിവ് പറ്റിയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മറക്കാതെ കരുതേണ്ടത്. പിന്നെ വേണ്ടുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്. നമ്മൾ ഇപ്പം ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മുടങ്ങാതെ കഴിക്കുന്ന മെഡിസിൻസ് ഉറപ്പായിട്ടും എടുത്ത് വയ്ക്കാൻ മറക്കരുത്, അത് കൂടി കരുതുക. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ പേഴ്സണൽ ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീടിൻ്റെ ഇപ്പം ആധാരം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പേരെടുത്ത് പറയണില്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒരു ഫയലിലോ അല്ലെങ്കിൽ വെള്ളം കടക്കാത്ത രീതിയിലുള്ള, അതായത് പെട്ടെന്ന് നാശമാവാത്ത രീതിയിലുള്ള ഒരു ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് അതും കൂടെ ഈ ബാഗിൽ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കരുതേണ്ടത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു ഹാൻഡ് സാനിറ്റൈസർ, ഒരു മാസ്ക്, അതുപോലെ സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ്, ഒരു ഡിസിൻഫെക്റ്റൻറ്റും കൂടെ കരുതണം. അപ്പം സോപ്പിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ സോപ്പാണ് ഓപ്റ്റ് ചെയ്യുക, കാരണം അത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഒരു സോപ്പിൻ്റെ കട്ട എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 30-35 പീസുള്ള സോപ്പ് നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കാർഡിൽ കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് നോക്കണം.
കുറേ എണ്ണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ മാക്സിമം വെയ്റ്റ്ലെസ് ആയിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതുപോലൊക്കെ ഉള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ സാനിറ്റൈസർ, പിന്നെ മാസ്ക്, N95 മാസ്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഡസ്റ്റിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം മാസ്കും കരുതുക, സാനിറ്റൈസർ കരുതുക. പിന്നെ നമ്മൾ കയ്യിൽ വെക്കേണ്ടത് ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് കയ്യിൽ വെക്കുക. അതായത് ഇപ്പം ഷോള് പോലത്തെ എന്തെങ്കിലും കയ്യിൽ കരുതുക. പിന്നെ ലേഡീസ് പ്രത്യേകിച്ച് പാഡ്, സാനിറ്ററി പാഡ് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ കപ്പോ അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഹൈജീനിന് വേണ്ടുന്ന കാര്യം മറക്കാതിരിക്കുക. ഉറപ്പായിട്ടും അതും കൂടെ കരുതുക. പിന്നെ കുറച്ച് വേസ്റ്റ് കവർ, അതായത് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കവറുകളും കൂടെ കരുതുക. ന്യൂസ് പേപ്പറും ഒരു കുറച്ച് ന്യൂസ് പേപ്പേഴ്സും കൂടെ കരുതി വയ്ക്കുക. അതെ, വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കരുതേണ്ടത് ഒരു പോക്കറ്റ് നൈഫാണ്. പോക്കറ്റ് നൈഫിൽ നമുക്ക് മൾട്ടിപ്പർപ്പസ് നൈഫ് കിട്ടും. അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു നൈഫ്, അതിലെന്തെങ്കിലും ഒന്നും കൂടെ കരുതി വയ്ക്കണം. പിന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ടത് കുറച്ച് ക്യാഷാണ്. അപ്പോൾ ക്യാഷ് കാർഡായിട്ട് യൂസ് ചെയ്യുന്ന, കാർഡ് ചിലപ്പം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ ക്യാഷായിട്ട് കരുതുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം കുറച്ച് കോയിൻസും അതുപോലെ ക്യാഷും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാഷ്. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർ പ്രത്യേകം അവരുടെ ഡയപ്പർ, അതുപോലെ അവരുടെ മിൽക്ക് പൗഡർ, അതുപോലെ ബോട്ടിൽ, ഫീഡിങ് ബോട്ടിൽ, പിന്നെ കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ അവരെ കവർ ചെയ്യാനുള്ള ടർക്കി ടവൽ ഉണ്ടല്ലോ, ടവൽ, അതൊക്കെ എടുത്ത് വയ്ക്കാൻ മറക്കരുത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണ് ചാർജ് ചെയ്ത് വയ്ക്കുക. ഫോണ് അതുപോലെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക് കരുതുക. പിന്നെ ഫോണിൻ്റെ ചാർജർ മറക്കാതിരിക്കുക. ഇപ്പം കറണ്ടൊക്കെ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഫോണ് ഡെഡാവും. അപ്പം അങ്ങനത്തെ ഒരു കേസ് വരുമ്പം നമ്മൾ ഒരു റേഡിയോ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ റേഡിയോ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രസൻ്റ്ലി പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കയ്യിൽ കരുതണം. കറണ്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുറത്ത് എന്താണെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കരുതുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഫയർ ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്നുകിൽ തീപ്പെട്ടി, മെഴുകുതിരി ഒക്കെ കരുതുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റർ കരുതുക. അപ്പം അതും കൂടെ ഈ ഒരു ബാഗിൽ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഡക്ട് ടേപ്പാണ്. അതായത് സെലോ ടേപ്പിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ടേപ്പില്ലേ, അതും കൂടെ ഒന്ന് കരുതുക. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു പെന്നും ഒക്കെറ്റ് ബുക്കും കൂടെ കരുതി വയ്ക്കുക. അപ്പം ആ ബുക്കിൽ നമ്മുടെ അത്യാവശ്യം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ്, എമർജൻസി കോണ്ടാക്ട് നമ്പേഴ്സ് ഒക്കെ നമ്മൾ എഴുതി വയ്ക്കുക. മീൻസ് നമുക്ക് ആ നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ട ഒരു സംഭവമാണ് ഒരു വിസിൽ എന്നുള്ളത്. അപ്പോൾ വിസിൽ നമ്മളെ പി ടി സാറുമാരുടെയൊക്കെ കയ്യിൽ കണ്ടിട്ടില്ലേ, ഒരു വിസിൽ, ആ വിസിൽ, അങ്ങനത്തെ വിസിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെടുത്ത് വയ്ക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാവുകയാണെങ്കിൽ നമുക്ക് വിസിൽ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോഗ്രാഫ്, ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഫാമിലി ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അതും കൂടെ കരുതി വയ്ക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അഥവാ മിസ്സായി പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെ മിസ്സായി എന്നുള്ളത് കൂടെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് അതും കൂടെ മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ആവുന്നത് നോക്കിയിട്ട് അത് മാറ്റി വെക്കാനും കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ബാഗ് കീപ്പ് ചെയ്യുമ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് വെക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സും കൂടെ ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ മിസ്സാക്കിയ എന്തെങ്കിലും പോയിൻറ്റ്സ് കമൻസിലൂടെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ബാഗിൽ എടുത്ത് വയ്ക്കാൻ മറക്കരുത്.
നമ്മൾ ഇങ്ങനെ ഒരു ബാഗ് കരുതി വെക്കണം. ഈ ഒരു ബാഗ് ഉപയോഗിക്കാൻ നമുക്ക് അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പോലും നമ്മൾ ഇതൊന്ന് കരുതി വയ്ക്കുക. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കരുതി വയ്ക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.